ഹലോ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കൃഷ്ണപുരം പാലസിനെ കുറിച്ചാണ് കേട്ടോ. കൃഷ്ണപുരം പാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായംകുളത്താണുള്ളത്. ഓച്ചിറയിലൊക്കെ പോണവർക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ കൃഷ്ണപുരം പാലസ്. കാരണം ഓച്ചിറയിൽ അടുത്താണ് കൃഷ്ണപുരം പാലസ്. പ്രവേശന സമയം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. തിങ്കൾ അവധിയാണേ, തിങ്കളാഴ്ച പോവരുതേ. പിന്നെ ഓരോരുത്തർക്കും എത്ര രൂപയൊക്കെ വെച്ചാവും എന്നുള്ളത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പാലസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി വലിപ്പം പ്രതീക്ഷിക്കരുത് കേട്ടോ. ഒരു കൊച്ചു പാലസാണ്, പക്ഷെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു പാലസാണ് കേട്ടോ. ഈ പാലസിന്റെ കാലഘട്ടം എവിടെയും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാലും ഇത് റിനോവേഷൻ ചെയ്തത് 1950 പറയപ്പെടുന്നത്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ മോഡൽസ് ആയവർക്കും പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം ഏതൊരു പ്ലേസ് അവിടുത്തെ എടുത്തു നോക്കിയാലും എവിടെ നിന്നെടുത്താലും നല്ല നല്ല ഫോട്ടോസാണ് നമുക്ക് കിട്ടുക. ഇത് വലിയൊരു കൊട്ടാരമായിരുന്നു എന്നും ഇതിന്റെ കുറേ ഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ട് ഇപ്പോൾ പ്രധാന സൗധം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ ചുമർ ചിത്രം ഗജേന്ദ്രമോക്ഷത്തിന്റെ കഥ വിവരിക്കുന്ന ചുമർ ചിത്രമാണ്. അത് വളരെ ആകർഷണീയത ഉള്ള ഒരു ചുമർ ചിത്രമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റ പാനൽ ചുമർ ചിത്രമാണ് ഇത്. ഇങ്ങനത്തെ പല അത്ഭുതങ്ങളും ഈ കുഞ്ഞു കൊട്ടാരത്തിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്കെല്ലാം തന്നെ നിങ്ങളോട് വിവരിക്കാനോ ഫോട്ടോകൾ എടുത്ത് നിങ്ങളെ കാണിക്കാനോ സാധിക്കില്ല. കാരണം അത് പോയി കാണേണ്ട ഒരു അത്ഭുതം തന്നെയാണ്. ഓരോ വശങ്ങളും എന്ത് ഭംഗിയോടുകൂടിയാണ് ഇവർ പണിത് വെച്ചേക്കുന്നതെന്നറിയോ. പിന്നെ പുറകിൽ തന്നെ ആയിട്ടൊരു നല്ല കുളമുണ്ട്. ചതുരാകൃതിയിലുള്ള ഒരു കുളമാണ്. ത്രികോണ ആകൃതിയിലുള്ള മേൽക്കൂരകളാണ് ഈ കൊട്ടാരത്തിനുള്ളത്. ഈ കാണുന്നത് പണ്ടത്തെ ഒരു അഞ്ചൽ ബോക്സ് ആണ്. അന്ന് പറഞ്ഞാൽ അറിയാലോ, പോസ്റ്റ് ബോക്സ്. അപ്പോൾ അത് മുറ്റത്താണ് കേട്ടോ ഉള്ളത്. ഉള്ളിൽ തന്നെ 8 മുറ്റങ്ങളുണ്ട്. അതിലൊരു മുറ്റമാണ് ഈ കാണുന്നത്. പിന്നെ വീതി കുറഞ്ഞ ഇടനാഴികകളാണ് ഇവിടെ ഉള്ളത്. നല്ല കനത്ത വാതിലുകളും കനത്ത തൂണുകളും നമുക്കിവിടെ കാണാം. അവിടുത്തെ തടിപ്പണികളൊരു അത്ഭുതം തന്നെയാണ്. അത് പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാൻ വിവരിച്ചാൽ അത്ര കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഈ കാണുന്നത് ഒരു ശിലാശാസനമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒത്തിരിയേറെ ശിലാശാസനങ്ങൾ ഇവിടെ കാണാം. പുട്ടിൻ്റെ പീരെ എന്ന കണക്ക് എൻ്റെയും പൊഞ്ചിയുടെയും മനുവേട്ടൻ്റെ ഫോട്ടോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. കാരണം അവിടെ ചെന്നാൽ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ തോന്നും. ഏതൊരു സ്ഥലവും ഫോട്ടോജെനിക്കാണ് അവിടുത്തെ. ഇതെല്ലാവർക്കും അറിയാലോ, ഇതൊരു പല്ലക്കാണ്. കൃഷ്ണപുരം പാലസ് എന്ന പേര് വരാൻ കാരണം ഒരു കൃഷ്ണൻ്റെ അമ്പലം കൃഷ്ണപുരം ടെമ്പിൾ അതിനടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണപുരം പാലസ് എന്ന് പേര് വരാൻ കാരണം. ഇതൊരു ശിലാശില്പമാണ്. ഇങ്ങനത്തെ ഒത്തിരിയേറെ കാഴ്ചകൾ ഇതിനകത്തുണ്ട്. കായംകുളം രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു കേട്ടോ ഇവിടെ. തിരുവിതാംകൂറിൻ്റെ രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മ ഈ കൃഷ്ണപുരം പാലസ് പിടിച്ചെടുക്കുകയും അതിനുശേഷമാണ് ഇതിൻ്റെ പ്രൗഢിക്ക് മങ്ങലേൽത്തത് എന്നാണ് പറയപ്പെടുന്നത്. ഒത്തിരിയേറെ ചുമർ ചിത്രങ്ങളും പിന്നെ ബാംഗ്ലൂർ ഡേയ്സിലെ പാർവതി പറയണ പോലെ ഓരോ ജനലിൽ നിന്ന് നോക്കുമ്പോഴും ഓരോരോ ഭംഗിയാണ്. എല്ലാ ഇടങ്ങളും, ഇതിൻ്റെ അകം എല്ലാ ഇടങ്ങളും പിന്നെ പുറത്ത് ഗാർഡൻ എല്ലാ സ്ഥലങ്ങളും ഇവർ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നു എന്നത് ഇവരുടെ ഒരു കഴിവ് തന്നെയാണ്. തൊട്ടടുത്തുള്ള തറവാടുകളെക്കുറിച്ചും കൊട്ടാരങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ഒരു രൂപരേഖയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കും പിന്നെ പുരാവസ്തുവിൽ അത്ര ക്രേസ് ഉള്ളവർക്കും അവിടെയൊക്കെ പോകാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഈ കൃഷ്ണപുരം പാലസ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. പിന്നെ വേറൊരെണ്ണത്തിന് ഇത്രയും ഭംഗി തരാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല അന്നത്തെ ദിവസം തന്നെ. മനോഹരമായ വഴിച്ചാലുകളും പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഗാർഡനിൽ. പിന്നെ മനോഹരമായ ഒരു ബുദ്ധപ്രതിമ ഗാർഡനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബുദ്ധപ്രതിമ 10th century പറയപ്പെടുന്നത്. ഒത്തിരി പഴക്കം ചെന്ന 4 ബുദ്ധപ്രതിമകൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ പല ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അതിലൊരു ബുദ്ധപ്രതിമയാണ് ഇത്. ഈ ബുദ്ധപ്രതിമേനെ സേഫായിട്ട് ഒരു മണ്ഡപത്തിലാണ് ഇവിടെ ഇരുത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡപത്തിനെ ബുദ്ധമണ്ഡപം എന്നാണ് പറയുന്നത്. അത് ഗാർഡന്റെ നടുക്കാണ് ഉള്ളത്. ഈ കൊട്ടാരം പണിയിപ്പിച്ചത് വീരരവിവർമ്മയാണെന്നും പിന്നെ അത് റീബിൽറ്റ് ചെയ്തത് അനിരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇത് പണിത തച്ചന്മാരുടെ അത്ഭുതാവഹമായ ഒരു കരവിരുത് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. നമ്മൾ 4 എന്ന് കേട്ടിട്ടില്ലേ, 8 എന്ന് കേട്ടിട്ടില്ലേ, ഇതൊരു 16 മേൽക്കൂരകളൊക്കെ അതിമനോഹരമാണ്. ചുറ്റും പുറവും അകത്തും ഒക്കെ കൂടെ ആയിട്ട് 16 നമുക്കവിടെ കാണാൻ പറ്റും. ഇപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ഇതിൻ്റെ പുറകുവശത്തായിട്ടൊരു കുളം കാണാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അതൊരു വലിയ കുളമാണ്. അതിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് റൂട്ട് ഉണ്ടെന്നാണ് പറയുന്നത്, എനിമീസിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ആദ്യം 56 സ്ഥിതി ചെയ്തുകൊണ്ടിരുന്ന ഈ കൊട്ടാരം ഇപ്പോൾ കാലഹരണപ്പെട്ടപ്പോഴത്തേക്കും 2 56 സെൻറ്റിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 2 തലയുള്ള കായംകുളം വാളില്ലേ, അത് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇവിടെ സാൻസ്ക്രിറ്റ് ബൈബിൾ ഉണ്ട്. അത് പ്രിന്റ് ചെയ്തേക്കുന്നത് കൽക്കട്ടയിലാണ്. അതിവിപുലമായ ഒരു കോയിൻ കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ. പിന്നെ പണ്ട് നാണയം കൊണ്ടൊക്കെ തുലാഭാരം തൂക്കുമായിരുന്നു, അപ്പോൾ അതിനുപയോഗിച്ചുകൊണ്ടിരുന്ന നാണയങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള നാണയങ്ങൾ, പിന്നെ സ്വർണ്ണ നാണയങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ നായർ പട്ടാളത്തിനെ കുറിച്ചുള്ള ഒരു ചുമർ ചിത്രമുണ്ട്. പിന്നെ ഒത്തിരി ദൈവങ്ങളുടെ മിനിയേച്ചർ ഫോമിലുള്ള രൂപങ്ങളുണ്ട്. കുഞ്ഞു പാലസാണെങ്കിലും പറഞ്ഞാൽ തീരാത്തത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരുവിധപ്പെട്ട മെയിൻ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കിയുള്ളവയൊക്കെ നിങ്ങൾ എന്തായാലും പോയി കാണുക, കണ്ട് ആസ്വദിക്കുക. യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ കൊട്ടാരം. പിന്നെ ഇവിടെ ഒത്തിരി കിളിവാതിലുകളുണ്ട്, കുറേ വെന്റിലേഷനുകളുണ്ട്. അപ്പോൾ നല്ല കാറ്റാണ്, നല്ല വെളിച്ചമാണ്. അപ്പം കുറേ കിളിവാതിലുകളിലൂടെയൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കുളം കാണാൻ പറ്റും. എനിക്ക് തന്നെയൊരു 75% കിളിവാതിലുകളിലൂടെ നോക്കുമ്പോഴും കുളം കാണാൻ പറ്റും. അതൊരു പ്രത്യേക ഫീലാണ്. അതിമനോഹരമായ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊട്ടാരത്തിനകത്തുമുണ്ട്. പിന്നെ കൊട്ടാരത്തിനകത്ത് നിന്ന് കുളത്തിലേക്ക് ഇറങ്ങാനൊരു റൂട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് പണ്ടുള്ളവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റൂട്ട് ഒരുക്കിയേക്കുന്നതെന്നാണ്. ക്ലാരിറ്റി നന്നേ കുറഞ്ഞ ഒരു വീഡിയോ ഞാൻ പുറകെ ചേർക്കുന്നുണ്ട്. അത് ഈ കൊട്ടാരത്തിൻ്റെ പുറകു ഭാഗമാണ്. നമ്മൾ തിരികെ ഇറങ്ങുകയാണ്. കൃഷ്ണപുരം പാലസിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ തണൽ മരങ്ങളുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എൻ്റെ കൃഷ്ണപുരം പാലസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ കാണാം.